ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും

ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം സ്വയം വെക്കുന്ന വീഴ്ചകൾ എന്നുള്ളതിനെ കുറിച്ചാണ് സ്വയം വെക്കുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ സ്വയം തനിക്കായി കുഴിക്കുന്ന കുഴികൾ ഇന്ന് പലരുടെയും ജീവിതത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ളവർ അവരൊരിക്കലും അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾക്ക് പരാജയങ്ങൾക്ക് കടബാധ്യതകൾക്ക് കുടുംബ തകർച്ചകൾക്ക് ഭാര്യ ഭർത്തു ബന്ധത്തിലുള്ള സംശയങ്ങൾക്ക് അകൽച്ചകൾക്ക് ഡിവോഴ്സിന് എല്ലാത്തിനും കാരണം ഒന്നുകിൽ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കും അവർ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവരങ്ങനെ ആയതുകൊണ്ടാണ് അവരെന്നെ ചതിച്ചതുകൊണ്ടാണ് എന്നൊക്കെ പറയും മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നില്ലെങ്കിൽ അവർക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെയാണ് ദൈവം എന്നോട് ഈ ചതി ചെയ്തു ദൈവം എനിക്കിട്ട് പണിതാ ഇത് ദൈവം വിധിച്ച വിധിയാണ് ദൈവം എനിക്ക് തന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ ദൈവത്തിൻ്റെ തലയിലോട്ട് ആ കുറ്റങ്ങൾ വയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ആ കുറ്റം ആരോപിക്കും നമ്മുടെ സ്വന്ത തീരുമാനത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ ഫലമാണെന്ന് ഇങ്ങനെയുള്ളവർ സമ്മതിച്ചു കൊടുക്കുകയില്ല നല്ല ശതമാനം ആൾക്കാരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ അനന്തരഫലമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ തകർച്ചകൾ ഈ ദുരിതങ്ങൾ ഈ കണ്ണുനീര് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തോട് ചേർന്ന് ഒരു നിലപാടെടുക്കാതെ ദൈവത്തോട് ചേർന്ന് ഒരു തീരുമാനമെടുക്കാതെ സ്വന്ത ബുദ്ധിയിൽ ശരിയെന്ന് തോന്നി യുക്തിപരമായി എടുക്കുന്ന പല തീരുമാനങ്ങളും അവരെ വലിയ അവതാളത്തിലേക്ക് തകർച്ചയിലേക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ പടുകുഴിയിലേക്ക് കുഴിയിലേക്ക് ഇന്ന് വ്യക്തികളെയും കുറ്റമ്പങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ് ജർമിയാട പുസ്തകം അതിൻ്റെ രണ്ടാം രണ്ടാമധ്യായം വചനം ഇങ്ങനെയാണ് പറയുന്നത് ഇസ്രായേൽ അടിമയാണോ അടിമയായി ജനിച്ചവനാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ആക്രമണത്തിന് ഇരയായി തീരുന്നത് ആക്രമണത്തിന് ഇരയായി മാറുന്നത് എന്തിനാണ് ഇസ്രായേൽ അവരടിമയായി ജനിച്ചവരാണോ അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരാണോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ എപ്പോഴും ആക്രമണത്തിന് വിധേയരായി മാറുന്നത് അവരുടെ എപ്പോഴും തിന്മ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം യുദ്ധങ്ങളിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ദുഃഖങ്ങളും പട്ടിണിയും അവരെ അലട്ടുന്നതിൻ്റെ കാരണം എന്താണ് ഇതനുഭവിക്കാനായിട്ടാണോ അവരെ ദൈവം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ വിളിച്ചത് തായോട്ട് വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ നമുക്ക് സാധിക്കും യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി ഇവയെല്ലാം നീ സ്വയം വരുത്തി വച്ചതല്ലേ നിന്റെ യാത്രയിൽ നിന്നെ നയിച്ച ദൈവത്തെ നീ ഉപേക്ഷിച്ചതുവഴി നീ സ്വയം വരുത്തി വെച്ചതല്ലേ ഇവയെല്ലാം അപ്പോൾ ദൈവം നമ്മെ നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ പരിപാലനയിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് പലരുടെയും ജീവിതത്തിൽ എല്ലാം അനുകൂലമായിട്ട് നമുക്ക് നിൽക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി സമ്പത്തും സമൃദ്ധിയും നമുക്കുണ്ടാകുമ്പോൾ മക്കൾ വിദേശത്ത് പോകുന്നു നാട്ടിൽ നല്ല ശമ്പളമുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് നല്ല വീടുകളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോകാറുണ്ട് നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച നടത്തിയ ദൈവത്തെ മനഃപൂർവ്വം വിസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനർത്ഥങ്ങൾ കടന്നു വരുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നിന്നെ നാളിതുവരെയും നയിച്ച നിന്റെ കൂടെ നിന്നോടൊപ്പം യാത്ര ചെയ്ത ആ ദൈവത്തെ നീ വഴി കണ്ടോ നീ സ്വയം വെച്ചതല്ലേ ഇവയെല്ലാം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചകളും ദുരന്തങ്ങളും അത്യാഹിതങ്ങളും ചില അപകടങ്ങളും ധനനഷ്ടങ്ങൾ കടബാധ്യതകൾ ദാരിദ്ര്യം ചില കുടുംബ തകർച്ചകൾ കണ്ണുനീർ ഗിവോഴ്സ് കേസുകൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏറിയ പങ്കും അവരവരുടെ തീരുമാനത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ് ഇതെല്ലാം അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളിലൂടെ ദൈവത്തെ നമ്മൾ കൈവിട്ടത് ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചതുവഴി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും തകർച്ചകളും തോരാത്ത കണ്ണുനീരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾക്ക് നഷ്ടങ്ങൾക്ക് കണ്ണുനീരിന് ഇല്ലായ്മയ്ക്ക് അല്ലെങ്കിൽ ശാപത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവയ്ക്കൊന്നും നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത് മറ്റാരെയും നമ്മൾ പഴി പറയരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങളുടെ അനന്തരഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ് ഇവയെല്ലാം നീ സ്വയം വെച്ചതല്ലേ ഇവയെല്ലാം എന്ന് തിരുവചനം നമ്മൾ വായിക്കുകയുണ്ടായി ഹാലിൽ ലുയ്യ പ്രത്യേകിച്ച് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ വിവാഹങ്ങൾ തന്നെ ഏതുദ്ദേശത്തോടെയാണോ വിവാഹമെന്ന കൂതാശ നമ്മൾ സ്വീകരിച്ചത് അതിന് വളരെ പ്രാധാന്യമുണ്ട് വിവാഹമെന്ന കൂതാശ തന്നെ അത് പരിശുദ്ധമാണ് അത് വിശുദ്ധമാണ് അത് പവിത്രമാണ് വിവാഹം എല്ലാവരുടെ ഇടയിലും മാന്യമായി കരുതപ്പെടട്ടെ എന്ന് ഹെബ്രായ ഹെബ്രായലേന കർത്താവ് എഴുതിയിരിക്കുകയാണ് എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുത കരുതപ്പെടട്ടെ അപ്പം ഏറ്റവും മാന്യതയുള്ള ഏറ്റവും വിശുദ്ധമായ പവിത്രമായ ഒന്നാണ് വിവാഹം ആ വിവാഹത്തെ ആ പരിശുദ്ധമായ ഹൂദാസയെ അതേ പരിശുദ്ധിയോടെ കാണുകയും അതേ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ആ കൂതാശിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യേണ്ടതാണ് അതിനായി ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ദമ്പതികൾ ഒരുങ്ങുന്നില്ല എങ്കിൽ അവർക്ക് ആ പരിശുദ്ധമായ ലക്ഷ്യം പ്രാപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ടത്ര ഒരുക്കമില്ലാതെ ഒരു ഒരുക്കവുമില്ലാതെയാണ് ഏറ്റവും വിശുദ്ധമായ കൂതാശിയിലേക്ക് നിങ്ങൾ കൈവെക്കുന്നത് എങ്കിൽ അതിൻ്റേതായ അനന്തര ഫലങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകും ആ ദമ്പതികളുടെ മേൽ അതിൻ്റെ പരിണത ഫലം കടന്നു വരും കാരണം അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുന്നവർ തനിക്ക് തന്നെ ശിക്ഷാവിധി കൈവരുത്തുന്നു എന്ന് കൊറും ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ആ അപ്പത്തിൻ്റെ അയോഗ്യതയല്ല വിശുദ്ധമായത് അയോഗ്യതയോടെ സ്വീകരിക്കുന്ന നമ്മുടെ അയോഗ്യതയാണ് ഈ ശിക്ഷാവിധിക്ക് കാരണമായി മാറുന്നത് അപ്പോൾ മറ്റ് ഏതെങ്കിലും ലക്ഷ്യത്തോടെ വിദേശത്ത് പോകണം ഇഷ്ടമൂരെ സമ്പത്തുണ്ടാക്കണം കാശുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അതിന് ഒത്തിരി നുണകൾ പറഞ്ഞ് ഇല്ലാത്തത് ഏച്ചുകെട്ടി പറഞ്ഞ് കാപട്ട്യം കാണിച്ച് വഞ്ചന നടത്തി നുണ പറഞ്ഞ് ഒക്കെ നമ്മൾ ആ വിവാഹം ഉറപ്പിക്കുകയും ആ വിവാഹം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ പരിണത ഫലങ്ങൾ നമ്മുടെ ഉണ്ടാകും വിവാഹത്തിന് ആത്മീയതയെക്കാൾ ഒന്നും ഒരുങ്ങാതിരിക്കുകയും ആകെപ്പാടി ഒരുങ്ങുന്നത് ബലം പിടിച്ച് ഫ്രീ മാരേജ് കോഴ്സ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടും അത് വിട്ടയില്ലാതെ ഇരിക്കുന്നത് ബലം പ്രയോഗിച്ച് അവരെ ഒന്ന് കുമ്പസാരിപ്പിക്കും ഇതേ ഉള്ളൂ ആന്മീകമായ ഒരുക്കം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ പോയി എത്രയോ മണിക്കൂറുകൾ നമ്മളിരിക്കും നമ്മുടെ വസ്ത്രം എത്രയോ ആയിരങ്ങളെ പതിനായിരങ്ങളെ വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത് ഫോട്ടോഗ്രാഫർമാരെ എത്ര എത്ര പേരെയാണ് നമ്മൾ വിളിക്കുന്നത് അതിനുവേണ്ടി ഔട്ട്ഡോർ പ്രോഗ്രാമുകൾ പോലും നമ്മൾ സംഘടിപ്പിക്കുന്നു വലിയ ഷൂട്ടിങ് പോലും നമ്മൾ നടത്തുന്നു ഡിന്നറുകൾ കല്യാണത്തിന് എന്തിയെ ഭക്ഷണമാണ് നമ്മൾ അമിതമായിട്ട് നമ്മൾ ഇഷ്ടം സമ്പത്തിഷ്ടംപൂരെ നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ പൊടിപെടുക്കുന്നു അപ്പോൾ ഭൗതികമായ വിധത്തിൽ ലോകത്തിലെല്ലാവരും ചെയ്യുന്നത് പോലെ ജഡീകമായ ഭൗതികമായ വിധത്തിൽ എല്ലാം നമ്മൾ ചെയ്യുന്നു അല്ലേ പക്ഷേ ആത്മീകമായിട്ട് എത്ര പേര് എത്രമാത്രം ഒരുങ്ങുന്നുണ്ട് അപ്പോൾ വേണ്ടവിധം ഒരുക്കമില്ലാതെ ഭൗതികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശുദ്ധമായ കൂതാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം ആ ദമ്പതികളുടെ മേൽ ആ കുടുംബത്തിനു മേൽ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് അവർ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അവർ യേശുവിനോട് ചേരുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭിന്നതകളുണ്ടാകും എതിർ അഭിപ്രായം ഉണ്ടാകും ഒരാളുടെ ആശയത്തോട് മറ്റൊരാൾക്ക് ചേരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും ലീഗലായിട്ട് അവർ ഡിവോഴ്സ് നടത്തിയില്ലെങ്കിലും മെൻ്റലി അവർ മാനസികമായിട്ട് ഡിവോഴ്സായിട്ട് ജീവിക്കുന്ന അല്ലെ രണ്ട് ധ്രുവങ്ങളിൽ മിണ്ടുക പോലും ചെയ്യാതെ ഒരു ബന്ധവും ജീവിക്കുന്ന എത്രയോ ലക്ഷോപലക്ഷം ദമ്പതികൾ നമ്മുടെ മുമ്പിലുണ്ട് ക്രൈസ്തവർ തന്നെ എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഈ സമാധാനം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഭിന്നതയുടെ കാരണം ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കാരണം അവർ ദൈവത്തേക്കാൾ കൂടുതൽ ദൈവമായിട്ട് അവർ സമ്പത്തിന് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു വിശുദ്ധിക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നില്ല ദൈവം പോലെ തീരുമാനമെടുക്കുന്നില്ല അവരവരുടെ പ്രവൃത്തിയുടെ ഫലമായി അവരവരുടെ ജീവിതത്തിൽ ഇതാ കുടുംബ തകർച്ചകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഹാലെ ലുയ്യ ഹാലുയ്യ പ്രേസ്ഥലോ പ്രിയമുള്ളവരെ ദൈവദനം നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ തന്നെ ദുഷ്ടതയായിരിക്കും അവൻ്റെ തലയിൽ പതിക്കുക എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് മരണം നിത്യമായ ഒരു മരണമുണ്ട് നിത്യമായ മരണം കൂടാതെ ഈ ലോകത്തിലെ തന്നെ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചതുപോലെയുള്ള ഒരു അവസ്ഥ ഇന്ന് പലരുടെയും ജീവിതത്തിൽ കാണാൻ പറ്റും മരണ തുല്യമായ മരിച്ചില്ല ജീവനുണ്ട് പക്ഷേ മരിച്ചതുപോലെയാണ് നിർവീര വികാരിരായി അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദുഃഖങ്ങൾ പേറി എല്ലാ ദുരിതങ്ങളും വേദനകളുടെയും അനന്തരഫലം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥ അത് എന്തൊരു വലിയ ശാപം പോലെയാണ് ശാപത്തിൻ്റെ പരിണിത ഫലം പോലെയാണ് ശാപം പേറുന്ന വ്യക്തികൾ എന്നൊക്കെ ചിലരെ നോക്കി പറയാറില്ലേ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് അവർ മരണത്തെ അല്ലെങ്കിൽ മരണതുല്യമായ ഒരു ഒരു ജീവിതത്തെ യാതനെ അനുഭവിക്കുന്ന ഒരവസ്ഥ ഇട്ടോ എന്താ പറയുന്നത് സ്വന്തം പ്രവർത്തികൾ കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ നമ്മുടെ തന്നെ നാശത്തിന് നമ്മൾ കാരണമാകരുത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകരുത് നമുക്കറിയാം മിസ്സഹാക്കിൻ്റെ യാക്കോവ് യേസാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു അല്ലെ യേസാവ് ഏസാവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും സഹതാപം തോന്നാറുണ്ട് അല്ലെ അവന് കിട്ടേണ്ട ജ്യേഷ്ഠ അവകാശം അവനിന്ന് യാക്കോബിന് ദൈവം കൊടുത്തില്ലേ തലമുറകളുടെ അനുഗ്രഹം മൂത്ത മകന് അല്ലേ ആദ്യ ജാതിന് ആണ് കിട്ടേണ്ടത് പിന്നെ യാക്കോബിന് എന്തിനാണ് കൊടുത്തത് എന്നൊക്കെ പലരും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഉൽപ്പത്തിയിലുള്ള ആ കഥാപാത്രത്തെ പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാറാമത്തെ തിരുവതിത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പുതിയ നിയമവിശ്വാസികൾക്കും ഈ കാലഘട്ടത്തും യേസാവിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാനിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം യേസാവിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പുതിയ നിയമ ലേഖനകർത്താവ് പുതിയ നിയമത്തിൽ നിയമത്തിലായി എഴുതിയിരിക്കുന്നത് യേസാവിനെ കുറിച്ച് പറയുന്നത് അവൻ ജ്യേഷ്ഠ അവകാശം വിറ്റുകളഞ്ഞവൻ എന്നാണ് പറയുന്നത് വിറ്റുകളഞ്ഞവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രവകാശം വിറ്റ യേസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആയിത്തീരരുത് കടിഞ്ഞൂൽ പുത്ര അവകാശം എന്നറഞ്ഞാൽ ആദ്യ ജാതന് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ആദ്യ പുത്രനാണ് ഈ ആദ്യ പുത്രനാണ് കടിഞ്ഞുൽ പുത്രാവകാശം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ അവകാശം പാരമ്പര്യമായി ഒരു പിതാവിൻ്റെ ഒരപ്പൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഉണ്ട് കൈവെപ്പ് ബ്ലസ്സിങ് പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു ബ്ലസ്സിംഗ് ഉണ്ട് കൈമാറ്റം ചെയ്തു വരുന്ന ബ്ലെസ്സിങ് അത് മൂത്ത മകനുള്ളതാണ് മൂത്ത മകന് ജ്യേഷ്ഠ അവകാശം അത് അതാണ് അത് പാരമ്പര്യമായിട്ട് കടന്നു വരുന്നതാണ് കൊടുത്തു കൊടുത്തു വരുന്നതാണത് ഈ ഒരവകാശമാണ് ഒരു നേരത്തെ പാൽപായസത്തിനു വേണ്ടി അവൻ വിറ്റുകളഞ്ഞത് എന്ന് പറയുന്നത് മറ്റവൻ തട്ടിപ്പറച്ചതോ ഒന്നുമല്ല ഇവൻ വിറ്റതാണ് കണ്ടോ ഹാലേ ലുയാ അപ്പോൾ ജ്യേഷ്ഠാവകാശം ചുമന്ന പാൽപ്പായസം ലഭിച്ചപ്പോൾ ഇവൻ അങ്ങോട്ട് കൊടുത്തു കളഞ്ഞു അതിൻ്റെ വിലയറിയാതെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാതെ വിശപ്പ് വന്നപ്പോൾ തീറ്റിയുടെ കാര്യം വന്നപ്പോൾ ഒരു നേരത്തെ ഒരു ഒരു വിശപ്പ് സഹിക്കാൻ അവന് സാധിച്ചില്ല ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കുവായിരുന്നെങ്കിൽ നമുക്ക് ഓർക്കാമായിരുന്നു അല്ലേ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി എന്നാണ് തിരുവചനം പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ എന്നേഷവകാശം വിറ്റുകളഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ വില അവന് മനസ്സിലായത് പിന്നീട് പിന്നീട് എന്ന് അവൻ യാക്കോബിനോട് പറയുന്നുണ്ട് അപ്പ ഒരിക്കൽ കൂടി ആ അനുഗ്രഹം എനിക്കൊന്ന് തരാമോ കാരണം ഓൾറെഡി അവൻ വിറ്റുകളഞ്ഞപ്പോൾ പിന്നീട് യാക്കൂവ് ഏട്ടാവകാശവും കൂടി അപ്പനിന്ന് ആൾമാറാട്ടം നടത്തി വാങ്ങിച്ച് അവ മൊത്തം അനുഗ്രഹം യാക്കോബിന് കിട്ടി ഇവൻ യേസാവ് അനുദരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നുണ്ട് അവൻ കരയുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ആ അനുഗ്രഹം തരാമോ അവൻ അനുഗ്രഹമില്ല ഒറ്റ ഒറ്റപ്രാവശ്യമേ ഉള്ളൂ ഈ അനുഗ്രഹം ഏട്ടവകാശം അത് അവൻ കളഞ്ഞു പിന്നീട് അതിനോർത്ത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അനുഭവിച്ചിട്ടും ഈ യേസാവിനത് മടക്കി കിട്ടിയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാലലു അപ്പോൾ ദൈവം തിരസ്കരിച്ചതല്ല ദൈവം അവന് കൊടുക്കാതിരുന്നതല്ല ദൈവം യാക്കോവിന് കൊടുത്തതല്ല പിന്നെയോ ഇവൻ വിറ്റുകളഞ്ഞതാണ് അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജേട്ടവകാശം വിറ്റുകളഞ്ഞ അവന് അതുകൊണ്ടാണ് പിന്നീടുള്ള പ്രാർത്ഥനയിലെല്ലാം ഇന്നുവരെ ഇന്നേ വരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അബ്രഹാത്തിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് സത്യത്തിൽ യാക്കോവിന് പകരം യേസാവിൻ്റെയും ദൈവമേ എന്ന് പറയേണ്ടതായിരുന്നു പക്ഷേ അത് മാറ്റപ്പെട്ടതിൻ്റെ കാരണം അവൻ്റെ തന്നെ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് അത് നഷ്ടപ്പെടാനിട്ട് കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ അനുദിവച്ചിട്ടും അവനത് മടക്കി കിട്ടിയില്ല ഇതുപോലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്നതുപോലെ വളരെ തുച്ഛമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്ന എത്രയോ പേര് നമ്മുടെ മുമ്പിലുണ്ട് നീ മദ്യപിക്കുമ്പോൾ ആ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി അത് കുടിക്കുമ്പോൾ ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ നിർവീര്യമാക്കുക ചെയ്യുന്നത് സ്വർഗം തന്നെ നിന്റെ മുമ്പിൽ അടയ്ക്കപ്പെടുക ചെയ്യുന്നത് വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട് മദ്യപാനീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അങ്ങനെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് കാരണം ഒരു തരം രണ്ട് തരം മൂന്ന് തരം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കപ്പെട്ടു അത് അതിനാൽ ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ ദൈവത്തെ തന്നെ വിറ്റുകളഞ്ഞിട്ടുണ്ട് നമ്മുടെ അഭിഷേകം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അഭിഷേകം മറ്റുള്ളവർക്ക് കൈമാറിയിട്ടുണ്ട് അഭിഷേകത്തെ പുച്ഛിച്ച് നമ്മൾ തള്ളിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം ഈ ഗതി നമുക്ക് വന്നതിൻ്റെ കാരണം ദൈവമല്ല നമ്മുടെ മേലുള്ള വിധി അതല്ല എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉള്ളത് പക്ഷേ നീ ഇതെല്ലാം സ്വയം വരുത്തി വെച്ചതാണ് അപ്പോൾ അതിനെ ഓർത്ത് നമ്മൾ അനുധവിക്കണം അനുധപിച്ച് കഴിഞ്ഞാൽ മാത്രം പോരാ ഫലങ്ങൾ പുറപ്പെടിക്കും മടങ്ങണം നമ്മൾ അനുധപിച്ച് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിന് മുൻപ് വീഴ്ച ഉണ്ടാകുന്നതിന് മുൻപുള്ള ആ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക വീഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എങ്ങനെ ആയിരുന്നു വിശുദ്ധിയോടെ ഞാനായിരുന്നു ആ അവസ്ഥയിലോട്ട് നമ്മൾ കടന്നു വരണം അനുഭവിക്കുക എപ്രിയമുള്ളവരെ മടങ്ങി വരിക തീർച്ചയായും നിങ്ങൾക്കൊരു ഭാവിയുണ്ട് നിങ്ങൾക്കൊരു ഭാവിയുണ്ട് നിങ്ങളുടെ തലമുറകൾക്കൊരു ഭാവിയുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് പ്രതികൂലമായിക്കോട്ടെ അത്ര അസാധ്യമെന്ന് തോന്നുന്ന പ്രതികൂലമായിക്കോട്ടെ നിങ്ങളുടെ ബുദ്ധി പറയും നടക്കുകയായിരുന്നു പക്ഷേ ദൈവത്തിന് മുമ്പിൽ സാധ്യതകൾ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് വേണ്ടി സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്തു ചെയ്യണം നീ എഴുന്നേക്കണം ധൂർത്തുപുത്രനെ എഴുന്നേറ്റതുപോലെ നീ എഴുന്നേക്കണം നീ മടങ്ങി വരണം ദൈവത്തെ കുറ്റം വിധിക്കരുത് ദൈവത്തിന് നേരെ കൈ ചുമട്ടരുത് ദൈവത്തിൻ്റെതിരെ പരാതി പറയരുത് സമൂഹത്തിനെതിരെ പറയരുത് എൻ്റെ വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് നീ സുവിശേഷത്തിലേക്ക് സുവിശേഷത്തിൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നാൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നയിക്കും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം കിട്ടും മാതാവ് എന്ന് പറഞ്ഞത് ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ പാപത്തിൻ്റെ കുഴി കടന്നുകൊണ്ട് പലരും കൊന്ത് വരുന്നു പക്ഷേ മാതാവിൻ്റെ ആ ആനന്ദം ഉള്ളിലില്ല സമാധാനം ഇല്ല സന്തോഷമില്ല ആദ്യം ഈ മാതാവിന് ലഭിച്ച ഈ ആനന്ദം ഹൃദയാനന്ദം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ കുടിയിൽ നിന്ന് മടങ്ങി വരിക ഈശോയെ സ്വീകരിക്കുക ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുക ദൈവവചനം അനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ ഈ പ്രിയപ്പെട്ട ഒരു അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി മടങ്ങി വരാനുള്ള കൃപ അവരുടെ ഒഴുകട്ടെ തെറ്റ് മറ്റുള്ളവരുടെ മേൽ ആരോപിക്കാതെ അന്യരുടെ മേൽ പഴിചാരാതെ നിനക്കെതിരെ കുറ്റം വിധിക്കാതെ കഥാവേ അവരവരുടെ തീരുമാനങ്ങളുടെ ഫലമായി തെറ്റായ വഴിതെരഞ്ഞെടുത്തത് കൊണ്ട് വന്ന് ആ അനർത്ഥങ്ങളെ ഓർത്ത് അവർ പശ്ചാത്തവിക്കാൻ കൃപ ഇവിടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഇവിടെമേൽ നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപ കൃപചൊരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തകർച്ചകളിൽ നിന്നും ഇവർക്ക് വിട്ടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നവർ താവി മധ്യ തകർച്ചകൾ കുടുംബ തകർച്ചകൾ കലഹങ്ങൾ ഭിന്നതകൾ യേശുവേ നിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ താവി രോഗപീഠകളിൽ നിന്ന് ഇവർ വിട്ടുതൽ പ്രാപിക്കണേ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയുടെ തകർച്ചയിൽ നിന്ന് കർത്താവിയെ നിൻ്റെ നാമത്തിൽ ഇവർ വിട്ടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു ദമ്പതിയുടെ ഐക്യത്താ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുള്ള ഭിന്നതകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയാൽ നിറയട്ടെ എവിടെ മ മക്കൾ തലമുറകൾ അനുകരിക്കപ്പെടട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കടബാധ്യതകൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവര് അതിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കഥാവേ ഇവർക്ക് വിട്ടതൽ കൊടുക്കണമേ പരിശുദ്ധാൽ മാവേ കർത്താവേ നിന്റെ കൃപാപ്രങ്ങളിൽ നിന്റെ വചനത്തിൽ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ അഭിഷേകത്തിൽ വളരാൻ കൂതാശകളിൽ വളരുവാനുള്ള കൃപ ഈ മക്കളമേലൊഴികട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലിയ ഹാലേശ ആരാധന 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 ദൈവമേ നന്ദി ആരാധനന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി കർത്താവേ പരിശുദ്ധി അമ്മേ ദേവമാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ God bless you. i a man